മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി. രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ, രാജാവ് രാജാവാണ്, നമ്മൾ അടിമകളാണ്. ഈടിക്കുറ്റിയൊക്കെയാണ് വീഴുന്നത്. രാജാവ് ഇരുന്നിടത്ത് ഇത് ബോംബൊന്നും അല്ലല്ലോ. ഇത് എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധത്തിന് വന്നേയില്ല. എന്റെ പേരിൽ ഇനി എറിയാൻ വല്ല വെച്ചേക്കുവാണോ? ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങ ഒന്നും എടുത്ത് എറിഞ്ഞോളല്ലേ. ഈ കമ്പിയൊക്കെ എടുത്ത് മാറ്റി, കമ്പിയെല്ലാം മാറ്റിയ ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ്. കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണാൻ, ഇതൊക്കെ മെറ്റലാണ്. അമ്മച്ചി ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം? ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജാവിനെയും കൂടെ എറിഞ്ഞാലോ? കേസ് ആർക്കാണ്? വാർഡുമ്പറാണ്. ഇത് കറുപ്പിട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ മൊത്തം വെള്ളിയടിച്ചിട്ട്? ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും. ഇന്നത്തേക്കും രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി. അത് ബാക്കിയ അത് വലിയ കല്ലുകളും ഞാൻ എടുത്ത് വെക്കുന്നത്. ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുള്ള അയ്യോ, പ്രതിഷേധമല്ല, എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ രാജാവ്. അയ്യോ, തീർച്ചയായിട്ടും സന്തോഷത്തിൽ ചെയ്യുമോ? അല്ല, ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ്. ജയിലിലോട്ട് പോകാനിപ്പം പോയി. എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പൊ ഇതിനു മുമ്പൊരു കറുത്ത ഷർട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ്. ഇതിനകത്തൊരു മനുഷ്യൻ കസേരകളിൽ നിന്ന് തൊട്ടരുത്. നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ്. അത് അശുദ്ധമാക്കരുത്. കസേര തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്നും മാറി നിന്ന ചേട്ട കൊള്ളാം. അപ്പൊ രാജാവിന് വേണ്ടി പ്രത്യേകം വരുത്തിയാണ് പെയിന്റ് അടിച്ചതിന് ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ കസേരയിൽ. രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണം എന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ്. അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഫോൺ വരെ വൈകിട്ടടിച്ചേക്കുക. അയ്യോ, തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു. ഞാൻ ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു, കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞ് ഇവർ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത്. അല്ല, സോറി, അതെ, വെളുപ്പാക്കിയിരിക്കുന്നത്, കറുപ്പ് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത്? എന്തിനാണ് നമ്മുടെ രാജാവ്? രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ, രാജാവ് രാജാവാണ്, നമ്മൾ അടിമകളാണ് പ്രജകള്. അപ്പം നമ്മൾ മുമ്പിട്ട് നിന്നേ പറ്റൂ. അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. രാജാവിൻ്റെ മനസ്സ്, ഒരു എൻ്റെ ഒരു മുടിനാര് കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത്. പ്രതിഷേധമല്ല, ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ CM ഇതുവഴി പോയി കഴിഞ്ഞാൽ, രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ 10 അടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്ത് എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണോ വേണ്ടത്? ഞാൻ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാർ ഇത് നോക്കും. സാറേ, എന്റെ ഈ മൊബൈല് പോലും, കറുത്ത മൊബൈല് പോലും ഞാൻ വെളുപ്പാക്കി. അതൊക്കെ സമരമല്ലേ സാറേ? സമരം ഇവർ ആടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമരമാണെന്ന്? സാറേ, ഇതാണ് കേട്ടോ, ഇത് വരെ കേട്ടോ, ഇത് പോലും ഇല്ല. ഇതിനകത്ത് നോക്കി കണ്ടപ്പോ കറുത്ത കുട്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് വെച്ചിട്ടുണ്ട്. എന്താണ് അത്? പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല സാർ, അത് പറ്റത്തില്ല, പറ്റത്തില്ല. സോറി സോറി, അത് എന്റെ മുഖ്യമന്ത്രി എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. രാജാവിനെ ഇരിക്കുന്ന സാറേ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല. ഞാൻ ദേവീനെ, ഞാൻ ജനശ്രദ്ധയെ ആകർഷിക്കാനല്ല സാർ, ജനശ്രദ്ധയെ ആകർഷിക്കാനല്ല, എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അല്ല വരത്തില്ല സാർ. സോറി സാറേ, എന്തോ ചെയ്ത് അടിച്ചു കൊല്ലിയോ സാർ? എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ, വരത്തില്ല, ഞാൻ അങ്ങനെയാണ്. ഇവർ ജനപ്രതിനിധിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെയാണ് ഞാൻ വെള്ളം അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാനിവിടെ എന്റെ വാർഡ് ഇരിക്കുന്നുണ്ടോ സാർ? ഞാൻ എന്റെ വാർഡല്ലയോ ഏതാ? ഞാൻ ഇവിടെ അല്ലേ സാർ ഇരിക്കുന്നത്? എന്റെ ഈ കടയിലുള്ള ഞാനിവിടെ നിൽക്കും. ഇല്ല സാർ, ഇല്ല എന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് വേണ്ടത്. പ്രധാനമന്ത്രി അതുപോലെ തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് സാർ, അതുപോലെ തന്നെയാണ്. ഞാനും ഒരു ജനപ്രതിനിധിയാണ്. ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ആ പിന്നെ എന്റെ ശരീരത്തെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചിട്ട് ഈ പെയിന്റ് എല്ലാം അടിച്ചിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.